നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏതൊക്കെ തരത്തിൽ നശിപ്പിക്കാൻ നോക്കിയാലും അവൾക്കൊരു പോറൽ പോലും ഏൽക്കുന്നില്ലല്ലോ. അവൾക്കിപ്പോ നല്ല കാലവും എനിക്ക് കഷ്ടകാലവും. എന്തായാലും ശ്യാമയെ തീർക്കാതെ ഞാൻ അടങ്ങില്ല. ഇത് സത്യം. ആരുടെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ഈ അഗ്നിജപത്തിന്റെ പിന്നില്? നീ എന്താ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വര പൂജയുടെ മറവില് എന്റെ ഭാര്യയെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കിയതിന്റെ പിന്നില് നിങ്ങളെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന്? ദയാകി, മര്യാദകേട് പറയരുത്. എന്റെ ഭാര്യയെ കൊല്ലാൻ ഇങ്ങനൊരു വഴിപാട് ആസൂത്രണം ചെയ്തത് നിങ്ങളാണ്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ. മറുപടി പറയാതെ നിങ്ങൾ ഇവിടെ നനങ്ങില്ല. ഞാൻ ആരെയും കൊല്ലാൻ പദ്ധതി തയ്യാറാക്കിയിട്ടില്ല. പിന്നെ അമ്പലങ്ങളിൽ ഇപ്പൊ ആരും ചെയ്യാത്ത അഗ്നിജപം എന്ന വഴിപാട് എങ്ങനെ നിങ്ങളുടെ തലയിൽ വന്നു? അത് എന്റെ തലയിൽ ഉദിച്ചതൊന്നുമല്ല. ഏതോ ഒരു സിദ്ധം പറഞ്ഞപ്പോ നിന്റെ ഭാര്യ കേറിയങ്ങ് ഏറ്റതാ. അല്ലാതെ ഞാൻ അവളെ പ്രേരിപ്പിച്ചതൊന്നുമല്ല. എവിടെന്ന് കിട്ടി ഈ ഏതോ ഒരു സിദ്ധനെ? എനിക്ക് കിട്ടിയതൊന്നുമല്ല. അയാള് ആ അമ്പല പരിസരത്തെങ്ങാൻ ഇരുന്നതാ. ആ അലവലാതി ഒരു ഫ്രോഡാണ്. ആ ഫ്രോഡിന് കാശ് കൊടുത്ത് അഗ്നിജപം നിർദ്ദേശിപ്പിച്ചത് മറ്റൊരു ക്രിമിനലാ. ആ ക്രിമിനലിന്റെ പേരാ ഐശ്വര്യ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമല്ല, സത്യമാ പറഞ്ഞ്. ആ സിദ്ധൻ എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒരേ ഒരു അടിക്ക്. എന്നോട് മാത്രമല്ല അമ്പലം മാനേജറെ കൂടി കേൾക്കെ അയാള് സത്യം തുറന്ന് പറഞ്ഞ്. സിദ്ധൻ പഴയൊരു ക്രിമിനലാ, ഗുണ്ട, കുഞ്ചുമട സിദ്ധൻ എന്ന അയാൾ അറിയപ്പെടുന്നത്. എന്റെ ഭാര്യയെ കൊല്ലാൻ നിങ്ങൾ കണ്ടെത്തിയ വഴികൊള്ളാം അഗ്നിജപം. ആ സിദ്ധൻ കള്ളം പറഞ്ഞതായിരിക്കും. മിണ്ടരുത്. എന്റെ ഏട്ടൻ ഓർത്തിട്ട് ഞാൻ പല തവണ ക്ഷമിച്ചു. ഇതെല്ലാം അറിയുന്ന ഏട്ടനും അന്തസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ക്ഷമിക്കുക. ആ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നവരാ ഞങ്ങള്. ഒട്ടും സഹിക്കാൻ വയ്യാതെ വരുമ്പോ ഞങ്ങൾ ഏട്ടാനജന്മാർ ഒന്നിച്ചുകൂടി ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തില് നിങ്ങൾ ആനന്ദ നിലയത്തിൽ അരുണിന്റെ ഭാര്യ പദവിയിൽ നിന്നും ഔട്ട്. നിങ്ങളായിട്ട് ക്ഷണിച്ചു വരുത്തുന്ന നിങ്ങളുടെ ദുരന്തത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് തന്നത് അഗ്നിജപോല. ഇനി അഗ്നിപ്രളയം സൃഷ്ടിച്ചാലും എന്റെ ഭാര്യ ശ്യാമയെ നിങ്ങൾക്ക് തൊടാനാവില്ല. കാരണം അവളുടെ കൂടെ എപ്പോഴും കാവലായിട്ടുള്ളത് ഞാനല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ദൈവം അനുകൂലമെങ്കിൽ മറ്റെന്ത് പ്രതികൂലം? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.